ഞായറാഴ്ച രാത്രി ഹൂസ്റ്റണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ഹൗഡി മോഡി പരിപാടിക്കെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളാണ് അരങ്ങേറിയത് മോഡിക്കെതിരെ ഗോബാക്ക് മുദ്രാവാക്യം ഉയർത്തി അഡിയോസ് മോദി എന്ന ഹാഷ്ടാഗിലായിരുന്നു പ്രതിഷേധം സിഖുകാർ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ എന്നിവർ മാത്രമല്ല ഹിന്ദുക്കൾ ഉൾപ്പെടെ എല്ലാ മതവിഭാഗങ്ങളിലുള്ളവരും പ്രതിഷേധത്തിൽ അണിനിരക്കുകയുണ്ടായി മാനവികതയുടെ കശാപ്പുകാരൻ എന്നാണ് പ്രതിഷേധക്കാരിയായ ഒരു യുവതി മോദിയെ വിശേഷിപ്പിച്ചത് ഹൂസ്റ്റണിലെന്നല്ല അമേരിക്കയിൽ ഒരിടത്തും മോദിയെ സ്വാഗതം ചെയ്യില്ലെന്നും മോദിക്ക് നാണം കിടേണ്ടെങ്കിൽ ഇനി അമേരിക്കയിലേക്ക് വരരുതെന്നുമാണ് യുവതി പറഞ്ഞത് യഥാർത്ഥ ഹിന്ദുക്കൾ ആൾക്കൂട്ട കൊലപാതകം നടത്തില്ല ഹിന്ദുയിസം യഥാർത്ഥമാണ് ഹിന്ദുത്വം വ്യാജവും തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധക്കാരുടെ പ്രകടനം വെള്ളക്കാരായ തീവ്രവാദികളും ഹിന്ദു തീവ്രവാദികളും കണ്ടുമുട്ടിയ സ്ഥലമാണ് ഹൗഡി മോഡി പരിപാടി നടന്ന ഇടമെന്നും മോദിയുടെ വിമർശകർ വിശേഷിപ്പിക്കുന്നു ഹിറ്റ്ലർ എന്ന വ്യക്തിയെ മോദിയുമായാണ് പ്രതിഷേധക്കാർ ഉപമിച്ചത് ഹിറ്റ്ലറിന്റെ മുഖത്തിന്റെ ഒരു പകുതിയിൽ മോദിയുടെ മുഖം ചേർത്തുള്ള പ്ലക്കാർഡിൽ ഹിറ്റ്ലർ ഇന്നും ജീവിച്ചിരിപ്പുണ്ടോ എന്ന ചോദ്യം ഉയർത്തുകയാണ് പ്രതിഷേധക്കാർ മോദി ഭരണത്തിൻ കീഴിൽ നടന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങളും വംശഹത്യകളും ഇന്ത്യയെ കൂട്ടക്കരുതി നടക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽപ്പെടുത്തിയെന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിഷേധം അലയടിച്ചത് അഞ്ചു വർഷം മുമ്പ് മോദി അധികാരത്തിലെത്തിയതു മുതൽ സാമൂഹ്യ മത ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വലിയ തോതിൽ വർദ്ധിച്ചെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം കാശ്മീർ ആസാം തുടങ്ങിയവയിലൊക്കെ ഇന്ത്യയിലെ രൂക്ഷമായ പ്രശ്നങ്ങളാണ് ജീവിക്കാനും സ്വാതന്ത്ര്യത്തിനും സ്വത്ത് സമ്പാദനത്തിനുമുള്ള അവകാശത്തിന് വേണ്ടിയാണ് അമേരിക്ക നിലകൊള്ളുന്നത് എന്നാൽ ഇന്ത്യയിലോ നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ എന്താണ് അത്തരത്തിൽ ഇന്ത്യയെ കുട്ടിച്ചോറാക്കിയ മോദി അമേരിക്ക പോലുള്ള രാജ്യത്ത് പരിപാടി അവതരിപ്പിച്ചതിലാണ് പ്രതിഷേധം അലയടിച്ചത് വലിയ തരത്തിലുള്ള പങ്കാളിത്തം തന്നെയാണ് പരിപാടിക്ക് ലഭിച്ചത് പക്ഷേ അതുപോലെ തന്നെ വലിയൊരു വിഭാഗം പ്രതിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്